കേരളത്തിലെ മന്ത്രിമാരുടെ പ്രതികരണം ചില വിഷയങ്ങളിൽ കേട്ടാൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് ജനം അന്തവിട്ടുപോകും. എല്ലാ സ്ഥലത്തും മന്ത്രിമാർ എത്തേണ്ടതുണ്ടോ? വിലാപയാത്രയിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ വിചിത്ര പ്രതികരണവുമായി മന്ത്രി ആർ ബിന്ദു രംഗത്ത് വന്നത് വലിയ ചർച്ചയായിരിക്കുകയാണ്. മാത്രവുമല്ല, 5 വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങിൽ മന്ത്രിമാരുടെ അസാന്നിധ്യം അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പറയുന്നത്. ആലുവയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങിലെ മന്ത്രിമാരുടെ അസാന്നിധ്യത്തെക്കുറിച്ച് പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി ബിന്ദുവും രംഗത്ത് വന്നിരിക്കുകയാണ്. മന്ത്രിമാരുടെ അസാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലെന്നും അന്വേഷിച്ചിട്ട് പറയാമെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് മുഹമ്മദ് റിയാസിന്റെ മറുപടി. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ശരിയായ നിലപാടെടുത്താണ് മുന്നോട്ട് പോകുന്നതെന്നും റിയാസ് പറഞ്ഞു. ആലുവ സംഭവം വളരെ ദുഃഖകരമാണെന്നും നമുക്കൊക്കെ വളരെ പ്രയാസം നൽകുന്ന സംഭവമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരായ പി രാജീവ്, വീണ ജോർജും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നും നിയമവ്യവസ്ഥകൾ പാലിച്ച് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഇരുവരും അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദം ഉൾപ്പെടെ പോലീസിന്റെ പല നിലപാടുകളും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതങ്ങനെ ആക്ഷേപങ്ങൾ വരുന്നതല്ലേ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. കേരളത്തിലെ പോലീസിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പൊതുവെ ഇല്ലല്ലോ എന്നും റിയാസ് പറഞ്ഞു. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെ എടുത്ത് പരിശോധിച്ചാലും ക്രമസമാധാന പാലനത്തിൽ കേരളം മുൻപന്തിയിലാണെന്നും റിയാസ് പറഞ്ഞു. അത് ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ എത്തി പോലീസിംഗ് നടത്തിയിട്ടല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരളത്തിലെ സർക്കാരിന്റെ നടപടി കൊണ്ടുമാണ് ജനകീയ പോലീസ് നയം നടപ്പിലാക്കാൻ പറ്റിയത്. കേരളത്തിന് ചുറ്റും വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതില്ലല്ലോ. എന്തെങ്കിലും ഒരു ലാഞ്ചനം വരുന്ന സമയത്ത് തന്നെ ഇടപെട്ട് അത് പരിഹരിക്കാൻ പറ്റുന്നു. അത് പോലീസിംഗിന്റെ ഗുണമാണ്. പൊതുവെ നല്ല നിലയിലുള്ള പോലീസിംഗ് കേരളത്തിലുണ്ട്. അതൊരു വസ്തുതയാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാലും ഭീകരമായ സ്ഥിതിയാണ്. അതൊന്നും കേരളത്തിലില്ല. അത് കേരളത്തിന്റെ ക്രമസമാധാനം ഭദ്രമാകുന്നതിന് നേതൃപരമായ പങ്ക് LDF സർക്കാർ നയമൊക്കെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതേസമയം ആലുവയിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ അന്ത്യയാത്രയിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ വിചിത്ര ന്യായീകരണവുമായി മന്ത്രി ആർ ബിന്ദുവും രംഗത്ത് വന്നു. എല്ലാ സ്ഥലത്തും മന്ത്രിമാർ എത്തണമെന്നുണ്ടോ എന്ന് മന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. എന്തുകൊണ്ട് ഒരു മന്ത്രി പോലും ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ വിചിത്ര മറുപടി. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ശക്തമാക്കണം. സ്ത്രീ സുരക്ഷ ശക്തമാക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല. വിഷയം അറിഞ്ഞ സമയം മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചെന്നും പ്രതിയെ പെട്ടെന്ന് പിടികൂടിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലുവയിൽ 6 വയസ്സുകാരിയുടെ വിലാപയാത്രയിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ട് കൂടി മന്ത്രി പി രാജീവ് പോലും സ്ഥലത്ത് എത്തിയിരുന്നില്ല. അന്ത്യയാത്രയിൽ മന്ത്രിമാർ എത്താതിരുന്നതിനെ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ദുരിതപ്പെട്ട സംഭവമല്ലെന്നും ഈ കുഞ്ഞിനോടെങ്കിലും സർക്കാർ നീതി പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ നഷ്ടപരിഹാരം പോലും പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, 11 News.